പോലീസിനെ ദുരുപയോഗം ചെയ്യാനാണ് പുതിയ പോലീസ് ആക്ട് വഴിയൊരുക്കുകയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേന്ദ്ര ഏജൻസികളെ ആരോപണം ഉന്നയിച്ച് തുരത്താമെന്ന് കരുതേണ്ട. രണ്ട് മന്ത്രിമാർക്കെതിരെ ഭൂമി ഇടപാട് സംബന്ധിച്ച് ഉയർന്ന ആരോപണത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ലെന്ന് കെ സുരേന്ദ്രൻ ചോദിച്ചു. തൃശ്ശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യ വിഷയത്തിൽ 2015 സുപ്രീംകോടതി ശക്തമായ നിലപാടെടുത്തപ്പോൾ അന്ന് അത് സ്വാഗതം ചെയ്ത ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലങ്ങാനുള്ള നീക്കവുമായി ഇത് മാറിയിരിക്കുന്നു. സർക്കാരിനെതിരായ ആരോപണങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള നീക്കമാണ് പോലീസ് ആക്ട് ഭേദഗതിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അത് മുഴുവൻ കൊടുത്തിട്ട് കേസിലും കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കരാറുകാരൻ ഓടിപ്പോയതാണ്. ലൈഫ് മിഷൻ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല, കിഫ്ബി ആരും തടസ്സപ്പെടുത്തില്ല. നിങ്ങൾ ടെൻഡർ വിളിക്കൂ, മര്യാദയ്ക്ക് ടെൻഡർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആളുകളെ കോട്ട് ചെയ്യാൻ സമ്മതിക്കൂ, പരിശോധിക്കൂ, പർച്ചേസ് മാനുവൽ അനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കൂ. ഗവൺമെൻറ്റിന് വ്യവസ്ഥാപിതമായ നിയമങ്ങളില്ലേ? തോമസ് ഐസക്കിനും പിണറായി വിജയനും മാത്രമായിട്ട് ഇവിടെ ഒരു നിയമമുണ്ട്. നിയമലംഘനം നടത്തുമ്പോഴാണ് ഇത്തരം ആക്ഷേപങ്ങൾ വരുന്നത്. ആക്ഷേപങ്ങൾ വരുമ്പോൾ വികസനത്തെ ബാധിക്കുമെന്ന് പറയുന്നത് എങ്ങനെ വികസനത്തെ ബാധിക്കുന്നത്? നമ്മളെ നികുതി പണം എടുത്താണ് ശ്രീ തോമസ് ഐസക്ക്, അല്ലാതെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല. 6,250 കോടി രൂപ ഓൾറെഡി നമ്മൾ അടച്ചു കഴിഞ്ഞു. കിഫ്ബി ഭയങ്കര സംഭവമാണ്, അത് അങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി മുളക്കിയാണ് വികസനം എന്നാണ് പറയുന്നത്. ഏത് പൊട്ടി മുളയ്ക്കൽ? നമ്മുടെ കാശ്, ട്രാൻസ്പോർട്ട് ടാക്സ്, പെട്രോളിയം സെസ്, പ്രളയ സെസ്, ആര് കൊടുക്കുന്നത്? ഈ നാട്ടിലെ ഓരോ പാവപ്പെട്ടവനും കൊടുക്കുന്ന ടാക്സാണ്. അതെടുത്താണ് ഈ അഭ്യാസ പ്രകടനങ്ങളെല്ലാം നടത്തുന്നത്. എന്നിട്ട് വലിയ വിപ്ലവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, കിഫ്ബി വിപ്ലവം. തട്ടിപ്പല്ലേ തോമസ് ഐസക്ക് നടത്തുന്നത്? വിദേശത്തെ നിക്ഷേപം ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അന്വേഷിക്കാൻ ധൈര്യമുണ്ടോ തോമസ് ഐസക്കിന്? ഇതൊക്കെ പറയുമ്പോൾ അത് മുടക്കാനാണ് ഇപ്പോൾ 118D ഉണ്ടെന്ന്. നടക്കില്ല സാർ. ജയിലിൽ പോയാലും അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ UDF നിലപാട് വ്യക്തമാക്കണം. കിഫ്ബിയിൽ ഐസക്ക് വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ്. മസാല ബോണ്ടിൽ അന്വേഷണം വരുമെന്ന ഭയത്താലാണ് ഐസക് CAG റിപ്പോർട്ട് ചോർത്തിയത്. കിഫ്ബി അന്വേഷിക്കപ്പെടുമെന്ന് ഐസക് മുൻകൂട്ടി കണ്ടു. കിഫ്ബിയിൽ മടക്കുന്നത് അഴിമതിയാണ്. ഇതിൽ ധനകാര്യമന്ത്രിക്ക് പങ്കുണ്ട്. വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. ടെൻഡർ മാനദണ്ഡങ്ങളൊന്നും സർക്കാർ പാലിക്കുന്നില്ല. ഐസക് നടത്തുന്നത് ഒന്നാം തരം അഴിമതിയാണ്. കിഫ്ബിയിൽ എന്താണ് നടക്കുന്നതെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കേന്ദ്ര ഏജൻസികളെ ആരോപണം ഉന്നയിച്ച് തുരത്താമെന്ന് കരുതേണ്ട. ലൈഫ് പദ്ധതിയെ ആരും തടസ്സപ്പെടുത്തിയില്ല. കരാറുകാരൻ തന്നെ പദ്ധതി ഉപേക്ഷിച്ച് ഓടിപ്പോയതാണ്. ജയിലിൽ പോയാലും താൻ അഴിമതിക്കെതിരെ ശബ്ദമുന്നയിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ എന്നിവരും സുരേന്ദ്രനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. Admissions open now. Limited seats available.